നമസ്കാരം വിഹൽ ചാനലിൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരെ ഏവരെയും സ്നേഹത്തോടെ അതിലൊരു സന്തോഷത്തോടെ സേവ ഒരു സ്വാധീനമാണ് നൂലാമാലയുടെ മറ്റൊരു അധ്യായത്തിലേക്ക് മിക്ക ആളുകളും പോക്കറ്റിലിഡ് കൊണ്ട് നടക്കുന്ന പേര് ഏത് എന്നാണ് ചോദ്യം മിക്ക ചില സ്ത്രീകൾക്കുള്ള പേരാണ് എന്നാൽ മിക്ക ആളുകളും ഇട്ട് നടക്കാറുണ്ട് എങ്കിൽ ഏതാണ് പേര് എന്നാണ് ചോദ്യം ഉത്തരം രൂപയാണ് രൂപ രൂപ എന്ന് പറഞ്ഞാൽ പൈസ നമ്മൾ പോക്കറ്റിൽ അടക്കുന്നതാണ് നാണയത്തെ നോട്ട് നമ്മൾ രൂപ എന്ന് പറയും പിന്നെ പൈസക്ക് നാണയത്തെ നമ്മൾ നാണയം തന്നെ പറയും അല്ലേ ഇപ്പോൾ നോട്ട് അതായത് കറൻസി നോട്ടിലാണ് നമ്മൾ രൂപ രൂപ എന്ന് പറയുന്നത് അല്ലേ ഇപ്പം രൂപ എന്ന് പറയുന്നത് ചില സ്ത്രീകൾക്കുള്ള പേരാണ് ഒരു രൂപ രണ്ട് രൂപ മൂന്ന് രൂപ ഒരു രൂപ നാണയം പറയും ഒരു രൂപ നോട്ട് എന്നും പറയും അപ്പം രൂപ എന്നുള്ളത് നമ്മൾ പോക്കറ്റിലിട്ട് നടക്കുന്ന പൈസക്കാണ് നമ്മൾ രൂപ എന്ന് പറയുന്നത് അത് അതൊരു രൂപയായാലും നൂറ് രൂപയായാലും അൻപത് രൂപയായാലും ആയിരം രൂപയായാലും രൂപ രൂപ തന്നെയാണ് രൂപ എന്നുള്ളത് ചില സ്ത്രീകൾക്കുള്ള പേരാണ് നമുക്ക് ധനം എന്ന് പറയുന്നത് നമുക്ക് സമ്പാദിക്കുന്നതാണ് ആ ധനം ഉപയോഗിച്ച് നമ്മൾ ഒരുപാട് ബിസിനസ് ചെയ്യാറുണ്ട് ജീവിതം അടിപൊളിയായിട്ട് ഹാപ്പി ആയിട്ട് കൊണ്ടുപോകാറുണ്ട് ചില സമയത്ത് ധനം നമുക്ക് ഒന്നിനും എത്താത്ത അവസ്ഥയും വരും അല്ലേ പണം ഒന്നും അല്ലാത്തൊരവസ്ഥയും വരാറുണ്ട് ഇപ്പോൾ ചോദമാണ് വേദന ഉണ്ടാക്കുന്ന ധനം ഏത് എന്നാണ് കഴിഞ്ഞ എപ്പിസോഡിലെ ചോദ്യം വേദന ഉണ്ടാക്കുന്ന ധനം ഉത്തരം മർദ്ദനമാണ് മർദ്ദനം മർദ്ദനം എന്ന് പറയുമ്പോൾ നമ്മളതിൽ ധനം എന്നുള്ള ഉച്ചാരണം വരുന്നുണ്ട് എഴുതുമ്പോൾ ഇല്ലെങ്കിൽ പറയുമ്പോൾ കൃത്യമായിട്ട് മർദ്ദനം എന്ന് പറയുമ്പോൾ ധനം എന്ന് വരുന്നുണ്ട് ഈ ധനം എന്ന് പറയുന്ന വേദന ഉണ്ടാക്കിയ ധനമാണ് മർദ്ദനം എന്ന് പറയുന്നത് ചില ആൾക്കാർ എവിടെ നിന്നൊക്കെ വാങ്ങിച്ച് വീട്ടിലോട്ട് വരും ചിലയാൾക്ക് ആവശ്യത്തിന് കിട്ടും ചില ചിലയാൾക്ക് ആവശ്യമില്ലാതെ കിട്ടും ഈ മർദ്ദനം എന്ന് പറയുന്ന ഒന്നിനും ഒരു പോം വഴിയല്ല എന്നുള്ളത് കൂടെ മറന്ന് മനസ്സിലാക്കി അറിഞ്ഞിരിക്കും അതായത് പലർക്കും വേദന ഉണ്ടാക്കിയ ധനം ഏതാണ് മർദ്ദനം പുരുഷന്മാർ അണിയാത്ത കോട്ട് ഏത് എന്നുള്ളതാണ് ചോദ്യം പുരുഷന്മാർ അണിയാത്ത കോട്ട് ഏത് എന്നുള്ളതാണ് ചോദ്യം ഉത്തരം പെറ്റിക്കോട്ടാണ് പെറ്റിക്കോട്ട് അല്ലേ പെറ്റിക്കോട്ട് എന്ന് പറയുന്നത് പെൺകുട്ടികൾ ഉപയോഗിക്കുന്ന ഒരു കോട്ടാണ് പെറ്റിക്കോട്ട് എന്ന് പറയുന്നത് പുരുഷന്മാരണിയാറില്ല ചിലപ്പോൾ ഏതോ ഒരു സിനിമയിൽ നമ്മളെ ചോക്ലേറ്റ് എന്ന സിനിമയിലാണ് തോന്നുന്നു നമ്മുടെ പൃഥ്വിരാജ് ഇട്ടിട്ടൊരു കോളേജ് വരുന്ന സംഭവം ഉണ്ടായിരുന്നു അല്ലേ ഓക്കെ അപ്പോൾ അതിന് ഉത്തരം മനസ്സിലായി പുരുഷന്മാരണിയാത്ത കോട്ടാണ് പെറ്റിക്കോട്ട് പണ്ടുകാലത്തെ മിക്ക വീടുകൾക്കുള്ളതാണ് വള്ളിയിട്ടാൽ പല കേസുകൾക്കും എന്താ പറയുക പല കേസുകൾക്കും അത്യാവശ്യമായിട്ടുള്ളതാകും എന്താണെന്നാണ് ചോദ്യം ഉത്തരം സാക്ഷയാണ് നമ്മൾ ഈ വീടിൻ്റെ വാതിലിനിടുന്ന വാതിലിന് ബലമായിട്ട് നിൽക്കാൻ വേണ്ടിയിടുന്ന സാധനമാണ് എന്ന് പറയുന്നത് അതിന് വള്ളിയിട്ടാൽ സാക്ഷിയായി സാക്ഷിയാണ് പല കേസുകൾക്കും കോടതിയിൽ തെളിവായിട്ട് വരുന്നത് സാക്ഷിയാണ് അപ്പം മിക്ക പഴയകാല പഴയകാല വീടുകൾക്കുള്ളതാണ് വള്ളിയിട്ടാൽ പല കേസുകൾക്കും തെളിവായിട്ട് വരും എന്താണ് ഉത്തരം സാക്ഷ സാക്ഷക്ക് വള്ളിയിട്ടാൽ സാക്ഷി ഒട്ടുമിക്ക കളികൾക്കും ഇതുണ്ട് എന്നാൽ ട്രെയിനിനും ഇതുണ്ട് ട്രെയിനിനും ഒട്ടുമിക്ക കളികൾക്കും ഉള്ളത് എന്താണ് എന്നാണ് ചോദ്യം ഉത്തരം കോച്ചാണ് ട്രെയിനിന് കോച്ചുകളുണ്ട് അതുപോലെ തന്നെ നമുക്ക് ഫുട്ബോൾ കളിക്കുന്ന കോച്ചുണ്ട് ക്രിക്കറ്റ് കളിക്കുന്ന കോച്ചുണ്ട് വോളിബോളിന് കോച്ചുണ്ട് ടെന്നീസ് കളിക്കുക കോച്ചുണ്ട് അങ്ങനെ ഒട്ടുമിക്ക ഉള്ളതാണ് കോച്ച് 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 എന്ന എന്ന് പറയും അല്ലേ ഇംഗ്ലീഷിൽ പറയുമ്പോൾ കോച്ച് എന്ന് പറയും എല്ലാ കളി ഒട്ടുമിക്ക കളികൾക്കുള്ളതാണ് കോച്ച് അതുപോലെ ട്രെയിനുള്ളതാണ് കോച്ച് ഓക്കെ അപ്പോൾ ഇന്നത്തെ അദ്ദേഹം പൂർണ്ണമാവുന്നു വീണ്ടും നമുക്ക് അടുത്ത അദ്ദേഹത്തിൽ കാണാം ഗുഡ് ബൈ